ഞാനീ ഇവരെ ഔട്ട്സൈഡേഴ്സ് വരുന്നേറ്റ് നമ്മളെ പെൺകുട്ടികളെ ഇവരെല്ലാം നശിപ്പിക്കുവാണ്. ഇമ്മാനുവൽ അടക്കം എൻ്റെ അടുത്ത് കുട്ടികളെ പരാതിയുണ്ട്, ഓനയുടെ പെൺകുട്ടികളെ നശിപ്പിക്കാനാണ് വരുന്നത്. അപ്പം ഇവരെ വിചാരം എന്നെ കൊന്നു കഴിഞ്ഞാൽ ഈ കോളേജിൽ പിന്നെ ഞാൻ ഈ ടീച്ചറായിട്ട് ഇവിടെ ഉണ്ടായിക്കൂടാന്നാണ് ഇവരെ വിചാരം. മയക്കുമരുന്ന് ഇപ്പോഴും നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട്. പിന്നെ സ്ത്രീയും പുരുഷനും ഒരു ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഭാര്യയും ഭർത്താവും ചെയ്യും, ആ കാര്യങ്ങൾ മൊത്തം ഇവർ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചെയ്യുന്നത് എൻ്റെ കണ്ണോട് കണ്ട ഒരു അധ്യാപികയാണ് ഞാൻ. എന്നിട്ട് അവരെന്നോട് പറഞ്ഞതെന്നറിയാം, ഏപ്പടം കാണാൻ ടീച്ചറെ ഗ്രൗണ്ടിലേക്ക് വന്നാൽ മതി, നമുക്ക് സിനിമ ടാക്കീസിലേക്കൊന്നും പോകണ്ടാന്ന്. ദേഷ്യമാണ് എസ് എഫ് ഐക്കാർക്ക് എന്നോട്. ഇത് മുഴുവൻ ചെയ്യുന്നത് എസ് എഫ് ഐക്കാരാണ്. നിരന്തരമായിട്ട് വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇത് രണ്ടാം തവണയാണ് രമ ടീച്ചറെ ഞാൻ അഭിമുഖ സംഭാഷണം ചെയ്യുന്നത്. നേരത്തെ കോളേജിൽ ഒരു കഞ്ചാവുമായി ബന്ധപ്പെട്ട് പുറത്ത് ഔട്ട്സൈഡർ വന്ന് സമയം പാലിക്കാതെ കോളേജിനകത്ത് കറങ്ങുന്നതും വലിയ പുറത്ത് നേരത്തെ പുറത്തു പോയ ആൾക്കാർ കോളേജിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതുമായിരുന്നു അന്നത്തെ വിഷയം. അത് കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. ഇന്നത്തെ വിവാദം കുറച്ച് വ്യത്യസ്തമാണ്. അതായത് ഒരു വെള്ളത്തിൻ്റെ പേരിലാണ് ഈ ഒരു വിഷയം നടന്നിരിക്കുന്നത്. അതായത് വെള്ളം കുടിക്കാൻ യോഗ്യമല്ല എന്ന് പരാതി പറയാൻ വേണ്ടി വന്ന മൂന്ന് വിദ്യാർത്ഥികളെ താങ്കളുടെ മുന്നിൽ ഇരിക്കാൻ അനുവദിച്ചില്ല, അവരോട് വളരെ മോശമായ രീതി പ്രതികരിച്ചു എന്നാണ് താങ്കൾക്കെതിരെ ആരോപണം ഉണ്ടായിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 20-ാം തീയതി ഏകദേശം ഒരു 12 മണിക്ക് ശേഷം ഒരു 5-6 വിദ്യാർത്ഥികൾ ഒരു കുപ്പി വെള്ളവും ഒരു പിന്നെ സബ്മിഷനും ആയിട്ട് എൻ്റെ അടുത്ത് വന്നു ഒരു ലെറ്ററുമായിട്ട്. എന്നിട്ട് ആ ലെറ്ററിൽ അവൾ എഴുതിയിരുന്നത് ഈ വെള്ളം ഈ ഇത് പരിഹരിക്കാനുള്ള കുടിവെള്ളം ഇപ്പം ഇങ്ങനത്തതാണ് ആ ഫിൽറ്ററിന്ന് വരുന്നത്, അത് പരിഹരിക്കാനുള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് ടീച്ചർ ചെയ്യണമെന്നും പറഞ്ഞിട്ട്. അപ്പം തന്നെ എൻ്റെ കയ്യിൽ ഇവിടെ തങ്ങളിരിക്കുന്ന സീറ്റിന് സൂപ്രണ്ടും ഇവിടെ എൻ്റെ സൈഡിൽ ഓഫീസ് അറ്റൻഡൻ്റെ കിരണും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അപ്പം തന്നെ ഒരു 2-3 പ്രാവശ്യം വിളിച്ചൊരു 12:20 തന്നെ എനിക്ക് അതിൻ്റെ മെക്കാനിക്കിനെ കിട്ടിയിട്ടുണ്ട്. അത് മെക്കാനിക്കിനെ വിളിച്ച് കിരണാണ് കാര്യം പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടുണ്ട് ആളെ വിടാം ശരിയാക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഫിൽറ്റർ നന്നാക്കിയിട്ട് ഇപ്പോൾ 3 ആയതേ ഉള്ളൂ. 8,000 രൂപേൻ്റെ അടുത്ത് അതിൻ്റെ ഫിൽറ്റർ തന്നെ മാറ്റിയിട്ട് പെട്ടിയെന്ന് പൈസ കൊടുത്ത് മാറ്റിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിപ്പം ഒരു 3 ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിലെങ്ങനെയാ പ്രശ്നം വന്നു എന്നുള്ളത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് അപ്പം തന്നെ നമ്മൾ വേറെ 2 ഹീറ്റർ ഉണ്ട് ഓഫീസിലും മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലും, അത് രണ്ടും വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ 2 വരുന്നത് നല്ല വെള്ളമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുത്തെ എന്നിട്ട് ആ അപ്പം തന്നെ ഞാൻ ഈ വെള്ളവും കൂടി ചെയ്യണമായിരുന്നു. പക്ഷേങ്കിൽ എനിക്കത് അന്നേരം ഞാൻ കുട്ടികൾ കൊണ്ടുവന്ന ആ വെള്ളത്തിൽ ആയിരിക്കും എന്ന് വിചാരിച്ചു നിന്നു. പക്ഷേങ്കിൽ അപ്പം തന്നെ എനിക്ക് വിവരം കിട്ടിയത് അതിൽ നല്ല വെള്ളമാണ് അതിൽ ഉണ്ടായിരുന്നത്, അത് കുട്ടികൾ ഇഷ്ടംപോലെ കുടിക്കുന്നുണ്ട്. അത് ആ പൈപ്പിൽ നിന്ന് എടുത്ത വെള്ളമല്ല, അത് അവർ പുറത്തെവിടെയോ വരുന്ന സാധാരണ പൈപ്പിൽ നിന്ന് എടുത്ത വെള്ളമാണ് എന്നാണ് എനിക്ക് പിന്നെ ബാക്കി കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞ വിവരം. പിന്നെ ഇഷ്ടം നമ്മൾ വൈകുന്നേരം അതിൽ നിന്ന് നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരു പോയിട്ട് ഒരു ബോട്ടിൽ എടുത്ത് കൊണ്ടുവന്നത് നല്ല തെളിഞ്ഞ വെള്ളമാണ്. പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഈ വാട്ടർ അതോറിറ്റിന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു, അത് നല്ല തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ ഞാനത് പുറത്തൊരു പ്രൈവറ്റായിട്ട് ടെസ്റ്റും ചെയ്യിച്ചിരുന്നു. എന്താ വെച്ചാൽ ഇതിൻ്റെ കളറ് കണ്ടിട്ട് ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് അപ്പോൾ അത് കുടിക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു നല്ല വെള്ളം തന്നെയാണ് എനിക്ക് അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം എനിക്ക് കിട്ടിയത് പ്രൈവറ്റായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ. ഞാനിത് കുട്ടികളെ ഭാവി ഇതല്ലേ കുടിച്ചിട്ട് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് അത് നിർത്തണമല്ലോ കുടിക്കുന്നത്, അതിന് വേണ്ടി പ്രൈവറ്റായിട്ട് ചെയ്തതാണ്, അത് നല്ലതാണ് എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടി. എന്നിട്ട് അന്ന് ഇവർ ഈ വന്ന് പോയതിന് ശേഷം ഒരു അതിനുശേഷം ഒരു 30 വിദ്യാർത്ഥികൾ ഏകദേശം ഒരു 12:30 ശേഷം ഈ ഇതിൽ വന്നു ഈ വെള്ളമായിട്ട്. അപ്പം അവരെൻ്റെ അടുത്ത് ഇപ്പം ഇത് ശരിയാക്കണം കുടിവെള്ള പ്രശ്നമാണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ അതിൻ്റെ മെക്കാനിക്കല്ല, ഞാൻ ചെയ്യേണ്ടത് എന്താണോ ഞാൻ ചെയ്തിട്ട്. അപ്പം പറഞ്ഞു ഇത് ടെസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്യാനുള്ള നടപടി ഞാൻ എന്തായാലും സ്വീകരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അവരിവിടെ ഇരുന്ന് എന്നെ ഭയങ്കരമായിട്ട് ഉപരോധിച്ചു, എൻ്റെ ഫോട്ടോ എടുത്തു എൻ്റെ വീഡിയോ എടുത്തു, ഇവരിവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് എന്നെ ഉപരോധിക്കുകയാണ് ചെയ്തത്. അപ്പം അതിനിടയിൽ എൻ്റെ മോൻ 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അന്ന് മോന് ക്ലാസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അവനെയും കൊണ്ട് പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ 1 മണിക്ക് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങുമ്പം ഞാൻ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് ഇവിടെ ക്യാഷ് ഉണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്റ്റൻസിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ പുറത്ത് പിന്നെ പോയിട്ട് ഭക്ഷണം ഞാനത് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഇറങ്ങുന്നോന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോടുത്ത് പറഞ്ഞു ഞങ്ങൾ എന്തായാലും ഇറങ്ങുന്നില്ല, ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എനിക്ക് പൂട്ടിയ പുറത്ത് കുറേ ഔട്ട്സൈഡേഴ്സും ഉണ്ട്. അപ്പോൾ എനിക്ക് അവരെല്ലാം പാഞ്ഞു കയറി ഇതിൻ്റെ ഇതിലകത്ത് കയറി ഇതെല്ലാം തച്ച് പൊളിച്ച എനിക്കത് ഉത്തരം പറയേണ്ട ആൾ ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇത് പൂട്ടുന്നു. അപ്പം നമ്മളെ കോളേജിലെ ഉള്ള കുട്ടികൾ കുറച്ചുള്ളിൽ ഞാനിത് പൂട്ടിയിട്ട് പോയിട്ട് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ച്
ഞാൻ ഇവിടെ തിരിച്ച് ഭക്ഷണം കഴിച്ച് കൈ കഴുകിയ ഉടനെ തന്നെ ഞാൻ ഭക്ഷണം കഴിച്ച് തിരിച്ചിവിടെ വന്നു. അതിനുശേഷം ഒരു 5 മണിയോടെ അടുപ്പിച്ച് പോലീസുകാർ വന്നു. അന്ന് മുഖ്യമന്ത്രിയുടെ പരിപാടിയായതുകൊണ്ട് പോലീസുകാരെത്താൻ ലേറ്റായിരുന്നു. 5 മണിയോടുകൂടി പോലീസുകാർ വന്നു. പോലീസുകാർ വന്നിട്ട് ഇതിൽ അവർ ചർച്ച ചെയ്ത് ഞാൻ അതിനെ നേരത്തെ പറഞ്ഞതാണ്. ഞാൻ വിളിച്ചിട്ട് മെക്കാനിക്കിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യവും പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ ഇന്ന് ഞാനിപ്പോൾ എന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ആരെയും വിടുന്നേ ഒന്നും വിടായിട്ട് അവർ. അതുകൊണ്ട് തന്നെ ലെറ്റർ ആക്കിയിട്ട് എനിക്ക് ഓഫീസിൽ കൊടുക്കാൻ പറ്റിയിട്ട് ടെസ്റ്റ് ചെയ്യാം. നാളെ രാവിലെ എന്തായാലും ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ പോലീസിന് ഉറപ്പ് കൊടുത്തു. എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യാനുള്ള നടപടി പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ 10 മണിക്ക് തുറന്നപ്പം തന്നെ അവിടെ ടെസ്റ്റ് ചെയ്യാനുള്ള ഓൺലൈനായിട്ട് പൈസ അടിച്ച് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ അവിടെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അന്ന് തന്നെ 21-ാം തീയതി ഒരു ഏകദേശം ഒരു ഉച്ചക്ക് മുമ്പേ 3 വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് വന്നു. ആ 3 വിദ്യാർത്ഥികൾ 2 പേര് ഇവിടെ നിന്നു സൈഡിൽ. ഒരു കുട്ടി സാറിരിക്കുന്ന അവിടെ ഇരുന്നു. അപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് ഒരു കസേരയും കൂടി ഉണ്ട്. അവൻ നേരെ എൻ്റെ നേരെയുള്ള കസേരയിൽ 2-ാം 3-ാമത്തെ കസേരയിൽ എൻ്റെ നേരെ വന്നിരുന്ന് അവൻ ഇങ്ങനെ ഫോൺ പിടിച്ച് എൻ്റെ നേരെ ഫുൾ വീഡിയോ എടുക്കുവാണ്. ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്, ഫോൺ ഇങ്ങനെയാണ് അവൻ്റെ കയ്യിൽ. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ എഴുന്നേക്ക്. നമ്മൾ ചോദിച്ചതിന് ഉത്തരം പറയുന്നപ്പം പറ്റില്ല. ഞാൻ ഇവനെ എഴുന്നേക്ക്, എന്നാലേ ഞാൻ സംസാരിക്കൂ. എൻ്റെ വീഡിയോ പിടിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, എൻ്റെ ഫോട്ടോ എടുക്കാനും നിങ്ങൾക്ക് അവകാശമില്ല. എൻ്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് എന്ത് നാറിയ പണിയാണ് നിങ്ങൾ എടുക്കുന്നത്? ഒരു തരത്തിലും നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. എഴുന്നേറ്റാലേ ഞാൻ സംസാരിക്കൂ. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവർ എഴുന്നേറ്റു, ഇവരെൻ്റെ വീഡിയോ പിടിച്ചു. അതാണിപ്പം കൈരളി ചാനലിലും മനോരമ ചാനലിലൊക്കെ കൊടുക്കുന്നത്. അതിനെതിരെ ഞാൻ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. അതിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ വീഡിയോ ഇത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. അപ്പം ഞാനത് കൃത്യമായിട്ട് അത് കേസ് കൊടുക്കുന്നതായിരിക്കും. അപ്പം അതിനുശേഷം അതിന് പിറ്റേ അന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, തലേദിവസം ഇവിടെ നിന്ന് ആ എന്നെ ഗരാവോ ചെയ്തതിൽ പല കുട്ടികളും എൻ്റെ ഫോട്ടോ പലതരത്തിലെടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ടതായിട്ട് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് പിറ്റേ ദിവസം ഇവൻ വന്ന് വീഡിയോ പിടിക്കുമ്പോൾ ഞാൻ കണ്ടത്. അപ്പോൾ ഇവരെന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി വീഡിയോയിൽ ഈ കുട്ടികൾ ചെയ്യുന്ന പണിയാണ്. ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ അവരോട് പറഞ്ഞു. പിന്നെ ഞാൻ അവരോട് പോയത് ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 4 ദിവസം മിനിമം വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാലേ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ 21-ാം തീയതി അവർ തിരിച്ചുപോയി. അങ്ങനെ ഇന്നലെ 22 ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് 23-ാം തീയതി അവർ ഒന്നും എനിക്ക് തന്നില്ല, എന്താണ് കാര്യം എന്ന് എന്നോട് പറഞ്ഞില്ല. ഇന്ന് രാവിലെ മുതലേ ഭയങ്കര പ്രക്ഷോഭമായിരുന്നു ഇവിടെ. അപ്പം അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഭക്ഷണം കൊണ്ടുവരാതെ എന്നെ കഞ്ഞി ഭക്ഷണം കഴിക്കാനൊന്നും ഇവർ പുറത്ത്. ആ സീനാണ് നിങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണുന്നത്. പോലീസ് ഇട്ട് വെച്ചിട്ട് അവർ ഒരു കുട്ടി പൂജ എന്ന് പറയുന്ന കെമിസ്ട്രി പഠിക്കുന്ന ഒരു കുട്ടി, ഇമാനുവൽ എന്ന് പറയുന്ന ഒരു കുട്ടി, അവരെല്ലാം എന്നെ ഇങ്ങനെ അടിച്ച് തള്ളിയിട്ട് എന്നെ വധിക്കാൻ ശ്രമിച്ചു. ഇവരെ വിചാരം എന്നെ കൊന്നു കഴിഞ്ഞു. ഞാൻ ഈ കോളേജിൽ കുറേ ഡിസിപ്ലിൻ ഭയങ്കരമായിട്ട്, ഞാൻ ഇവിടെ രാവിലെ 8 മണിക്ക് കോളേജിൽ എത്തിയാൽ വൈകുന്നേരം 7 മണിക്ക് മാത്രമേ ഇവിടുന്ന് പോവാറുള്ളൂ. അത് ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട്. അപ്പം ഞാൻ ഈ ഇവർ ഔട്ട്സൈഡേഴ്സ് വരുന്നിട്ട് നമ്മളെ പെൺകുട്ടികളെ ഇവരെല്ലാം നശിപ്പിക്കുവാണ്. ഇമാനുവൽ അടക്കം എൻ്റെ അടുത്ത് കുട്ടികളെ പരാതിയുണ്ട്, ഓനയുടെ പെൺകുട്ടികളെ നശിപ്പിക്കാനാണ് വരുന്നത്. അതേപോലെ പിന്നെ ഈ പൂജ എന്ന് പറഞ്ഞ 3rd year പഠിക്കുന്ന കുട്ടി, ഇവനെ സ്നിഗ്ധ, ഇവരെല്ലാം എന്നെ തള്ളിയിട്ട് എൻ്റെ നെഞ്ഞിനിടിച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അപ്പോൾ ഇവരെ വിചാരം എന്നെ കൊന്നു കഴിഞ്ഞാൽ ഈ കോളേജിൽ പിന്നെ ഞാൻ ഈ ടീച്ചറായിട്ട് ഇവിടെ ഉണ്ടായിക്കൂടാന്നാണ് ഇവരെ വിചാരം. പ്രിൻസിപ്പൽ സ്ഥാനം ഇപ്പോൾ രാഷ്ട്രീയം കൊണ്ട് ഇവർക്ക് മാറ്റാൻ പറ്റുമായിരിക്കും. പക്ഷേങ്കിൽ ഞാനിവിടെ പ്രിൻസിപ്പലെ ആയി, ഞാനിവിടെ ടീച്ചറായിട്ടേ ഉണ്ടായിക്കൂടാന്നുള്ള വിചാരത്തിലാണ് ഈ SFI പിന്നെ ജില്ലാ നേതാക്കന്മാരെല്ലാം എന്നെ ഇടിച്ചത് എന്നെ കൊല്ലാൻ വേണ്ടി. അപ്പം അങ്ങനെയുള്ളൊരു ശ്രമമാണ് ഇവരെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പം എനിക്ക് ഞാൻ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു. അതായത് ഇപ്പൊ തുടർച്ചയായി വിദ്യാർത്ഥികൾ ടീച്ചർക്കെതിരെ, ടീച്ചർ ഇങ്ങനൊരു കർക്കശ, ടീച്ചറുടെ കർക്കശ നിലപാടിനെതിരെ വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ പ്രതിഷേധത്തിലാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ അന്നൊരു കൃത്യമായ ഒരു കാരണം ഉണ്ടായിരുന്നു. ആ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ അന്ന് എക്സൈസിൻ്റെ ആൾക്കാർ, അതുപോലെ ജില്ലാ കളക്ടർ തുടങ്ങി കാസർഗോഡ് പോലീസ് എല്ലാവരും തന്ന നിർദ്ദേശപ്രകാരമാണ് താങ്കൾ ശക്തമായ ഒരു നിലപാടിലേക്ക് എത്തിയതും ഈ ഗേറ്റ് 5:30 പൂട്ടാൻ തുടങ്ങിയത് അല്ലേ? ഇപ്പോഴും പൂട്ടുന്നുണ്ട്. അന്നാണ് തുടങ്ങിയത്, അതാണ് പ്രശ്നത്തിനൊരു കാരണം അന്നായത്. പക്ഷെ ഇന്നൊരു വെള്ളത്തിന്റെ കാരണം പറഞ്ഞ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇതിന് പിന്നിൽ വേറെ അജണ്ടയുണ്ടോ? അജണ്ടയുണ്ട്. എന്തെന്ന് വെച്ചാല് പിന്നെ ഇവര് പിന്നെ ഈ പാർട്ടി തന്നെ മീറ്റിങ്ങിന് എൻ്റെ അടുത്ത് റൂം ചോദിച്ചു. ഞാനത് കൗൺസിലിൽ വെച്ചു. അപ്പൊ കൗൺസിലിൽ പറഞ്ഞത് ഹൈക്കോടതി ഉത്തരവുള്ളത് കൊണ്ട് റൂം കൊടുക്കാൻ പറ്റൂല എന്ന് കൗൺസിലിൽ തീരുമാനിച്ചു. അപ്പൊ കൗൺസിൽ തീരുമാനപ്രകാരം അത് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. അഞ്ച് കൗൺസിലിൽ പറഞ്ഞത് അവർ വാക്കാല് പറഞ്ഞത് എന്താ വെച്ചാൽ, ഏതെങ്കിലും ഒരു അധ്യാപകൻ ചാർജ് എടുക്കുന്നുണ്ടെങ്കിൽ അന്ന് മീറ്റിംഗ് അങ്ങനെ ഏതോ ഒരു അധ്യാപകൻ, പിന്നെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അനൂപ് എന്ന് പറഞ്ഞ ഒരു അധ്യാപകൻ പിന്നെ തുറന്നു കൊടുത്തിട്ട് ഇവർക്ക് SFI വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ മീറ്റിംഗ് നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതെ. പിന്നെ അപ്പം ബാക്കിയുള്ള സംഘടനകൾക്കൊന്നും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ അവർക്കൊന്നും അധ്യാപകരാരും റെഡിയായി നിന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലാസ്
ക്ലാസ്റൂമിൽ മീറ്റിംഗ് നടത്താൻ പറ്റിയില്ല. പിന്നെ ഇന്നലെ ഞാൻ അറിഞ്ഞത് ഈ മീറ്റിങ്ങിൻ്റെ ഇപ്പം അറിഞ്ഞതാണ്, ഇൻ്റലിജൻസ് പോലെയുള്ള ഒരു ഒരു ഭയത്തുനിന്ന് രഹസ്യം ഒരു റിപ്പോർട്ട് എനിക്ക് കിട്ടിയതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ ഇന്നത്തെ ഈ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഇവർക്ക് പവലിയൻ തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഗ്രൗണ്ടിലുള്ള പവലിയൻ ആരോ തുറന്ന് അതിനകത്ത് ഇവർ മീറ്റിങ്ങിൽ എനിക്ക് സംസാരിച്ച വാക്കുകളെല്ലാം എനിക്ക് വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത് ഇവർ ഇവിടുത്തെ കുറേ അധ്യാപകരും കൂട്ടുനിന്നിട്ട് പലയും പവലിയൻ തുറക്കാൻ പറ്റില്ല, അധ്യാപകരും കൂട്ടുനിന്നിട്ടാണ് ഈ പവലിയൻ തുറന്ന് ഇന്നലെ ഈ കൃത്യമായി ഇന്നത്തെ ഈ പ്ലാനിങ് ഇവർ ആസൂത്രണം ചെയ്തത്. പിന്നെ ഇതിൽ വേറൊരു കാര്യമുള്ളത് എന്ന് വെച്ചാൽ, നിങ്ങൾ മയക്കുമരുന്നിൻ്റെ കാര്യം പറഞ്ഞു. മയക്കുമരുന്ന് ഇപ്പോഴും നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഇവർ പലരും എസ് എഫ് ഐക്കാരാണ് മെയിനായിട്ട്. ഇതിൽ ഞാൻ പലരും ഇവർ പല കേന്ദ്രങ്ങളിലും എനിക്ക് ഇവരെ കാണാൻ പറ്റുന്നുണ്ട്. മയക്കുമരുന്നാണ് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത്. അല്ലാതെ ഈ വൈകുന്നേരങ്ങളിൽ രാത്രി ഇവർ ഇരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, ഇവർ പല കോണുകളിലും. പിന്നെ അതുകൂടാതെ ഇവർ അപ്പുറത്തെ ഒരു ഉദ്ഘാടനം ചെയ്യാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് ഇവർ പല ആൺകുട്ടികളും പെൺകുട്ടികളും 7 മണിയായാലും ഇവർ പോകില്ല എസ് എഫ് ഐക്കാർ. ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കും സദാചാര പോലീസാണോ ഇവർ, ഒരു പിന്നെ സ്ത്രീയും പുരുഷനും ഒരു ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഭാര്യയും ഭർത്താവും ചെയ്യും, ആ കാര്യങ്ങൾ മൊത്തം ഇവർ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചെയ്യുന്നത് എൻ്റെ കണ്ണോട് കണ്ട ഒരു അധ്യാപികയാണ് ഞാൻ. അങ്ങനെ ചെയ്യുന്ന കുട്ടികളാണ് ഇവിടെ. അതുകൂടാതെ ഇതിൽ പറയാനുള്ളത് നമ്മളെ ഗ്രൗണ്ടിൽ, നമ്മളെ ഗ്രൗണ്ടിൽ 1 മണിക്ക് ശേഷം ഗ്രൗണ്ടിൽ ഓരോരോ മൂലക്കും ഇങ്ങനെയുള്ള പല വൃത്തികേടുകളാണ് നടക്കുന്നത്. 2-3 ദിവസം എനിക്ക് ഒരു കുറച്ച് ഒരു 3 ആഴ്ച മുന്നേ ഒരു വീഡിയോയും 2-3 ഫോട്ടോയും എനിക്ക് ഔട്ട്സൈഡർ അയച്ചു തന്നിട്ട് എൻ്റെ അയാൾ എന്നെ ഫോണും ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ടീച്ചർ ഒന്ന് 1 മണിക്ക് ശേഷം ഇങ്ങോട്ട് വരണം, എന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണണം. അല്ല, ഉച്ചയ്ക്ക് 1 മണിക്ക്. ആ ഉച്ചയ്ക്ക് 1 മണിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മഹാവൃത്തികെട്ടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ നടക്കുന്ന മഹാവൃത്തികെട്ട ഒരു ഭാര്യയും ഭർത്താവും ചെയ്യുന്ന പോലെയുള്ള പല കാര്യങ്ങളാണ് അവിടെ. എന്നിട്ട് അവരെന്നോട് പറഞ്ഞതെന്നറിയാം, ഏപ്പടം കാണാൻ ടീച്ചറെ ഗ്രൗണ്ടിലേക്ക് വന്നാൽ മതി, നമുക്ക് സിനിമ ടാക്കീസിലേക്കൊന്നും പോകണ്ട എന്ന്. അപ്പോൾ അതിലെല്ലാം ഇതിനെ ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കുന്നതുകൊണ്ടുള്ള ഒരു ദേഷ്യമാണ് എസ് എഫ് ഐക്കാർക്ക് എന്നോട്. ഇത് മുഴുവൻ ചെയ്യുന്നത് എസ് എഫ് ഐക്കാരാണ്. ഈ നമ്മുടെ കോളേജിൽ, ഈ കാസർഗോഡ് കോളേജിലുള്ള, ഞാനിപ്പോൾ എന്തായാലും എന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മാറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല, ഞാനിവിടെ ചാർജിലിരിക്കുന്ന ഒരു പ്രിൻസിപ്പലാണ്. ഞാൻ ഇരിക്കുന്നത്ര കാലം ഈ സീറ്റ് പരിഭാവനമായി സംരക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് 100% അല്ലെങ്കിൽ 101% അവരെ ഡിസിപ്ലിനും അവരെ പഠിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഇവിടുത്തെ പിന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും നീതിക്ക് വേണ്ടിയിട്ട് പൊരുതി അവർക്ക് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നും ഞാൻ ഈ കോളേജിന് വേണ്ടി ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഡിസിപ്ലിൻ, അപ്പോൾ ഈ കോളേജിൽ പഠിപ്പിക്കുന്ന മക്കളുടെ അമ്മമാരും അച്ഛന്മാരും ശ്രദ്ധിക്കേണ്ടത് ഈ എസ് എഫ് ഐക്കാർ ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തി നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നശിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ചില്ലറ നശിപ്പിക്കൽ. അതുകൊണ്ട് പെൺകുട്ടിക്ക് എസ്കോർട്ടായിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവരച്ഛനും അമ്മമാരും ഒന്ന് വന്ന് പലപ്പോഴെങ്കിലും ഒരു മിന്നൽ പരിശോധന അവരുടെ പെൺമക്കളെ നോക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. എന്നെ ഒരു പ്രാവശ്യം ഈ പിന്നെ ഇവിടുന്ന് വിളിച്ചു ഈ പീടിയെന്ന്, എന്നിട്ട് ഞാൻ അപ്പുറത്തെ ഗേറ്റ് അപ്പുറത്ത് തുറക്കുമായിരുന്നില്ല. ഞാൻ എന്നിട്ട് അവിടെ പോകുമ്പോൾ അവിടെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, ഞാൻ എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയില്ല, എന്താ വെച്ചാൽ സദാചാര പോലീസാക്കും. അതുകൊണ്ട് ഞാൻ അപ്പുറത്തുള്ള പ്രകാശം മഹേഷും ഗിരീഷ് സാറേയും വിളിച്ചിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് അറിയോ സാറിന്? പറയാൻ പറ്റാത്ത കാഴ്ചയാണ്. പ്രകാശം മഹേഷും ഗിരീഷ് സാറും വിളിച്ചിട്ടാണ് ഞാൻ പോയത് എൻ്റെ കൂടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതായിട്ട് അപ്പോൾ ഒരാൺകുട്ടിയും പെൺകുട്ടിയും അവിടെ നിൽക്കുന്ന അവിടെ പല കാര്യങ്ങൾ ചെയ്യുന്ന അത് നോക്കി വണ്ടിയിൽ പോകുന്ന ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരില്ലേ, നാഷണൽ ഹൈവേയിൽ പോകുന്ന ആൾക്കാരെല്ലാം നോക്കുന്നു, പീഡിയക്കാർ മൊത്തം നോക്കുന്നു, എല്ലാവരും നോക്കുന്നു. ഞാൻ പോയി ടീച്ചർ വരണമെന്നാണ് ഞാൻ വിളിച്ച്. ഞാൻ ഈ മാഷന്മാരെ മുമ്പോഴത്തേക്ക് നമ്മൾ കണ്ട കാഴ്ച ഇതാണ്. പിന്നെ അതിൽ തന്നെ എസ് എഫ് ഐയിലെ പല കുട്ടികളും ഇവിടെ രാത്രി 7 മണി 8 മണി വരെ ഇവിടെ ആൺകുട്ടികൾ പഠിച്ചു പോയ പല ആൺകുട്ടികൾ, ഇമ്മാനുവൽ അടക്കം ഉള്ള കുട്ടികളടക്കം വിട്ടുപോയ കുട്ടിയാണ് അവൻ. അവൻ സ്ഥിരം വരുന്നുണ്ട് ഈ ക്യാമ്പസ് നമ്മളെ പെൺകുട്ടികളെ നശിപ്പിക്കാനായിട്ട്. ഇന്നൊരു കുട്ടിയാണെങ്കിൽ നാളെ ഇവിടുത്തെ രക്ഷിതാക്കൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഓരോ പെൺകുട്ടികളെ രക്ഷിതാക്കൾ മനസ്സിലാക്കണം. ഇന്നൊരു പെൺകുട്ടീനെയാണോ നശിപ്പിക്കുന്നതെങ്കിൽ നാളെ ഭീഷണിപ്പെടുത്തി വേറൊരു പെൺകുട്ടീനെയാണ് നമ്മുടെ കോളേജിലെ അവൻ നശിപ്പിക്കുന്നത്. അതിൻ്റെ എല്ലാം എതിരെ ഞാൻ ഇവിടെ പ്രതികരിക്കാറുണ്ട്. ഞാനിവിടുന്ന് 7 മണിക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ കണ്ടപ്പം പാടിയിലുള്ള ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി 3rd BSc കെമിസ്ട്രി പഠിക്കുന്നയാ. അവള് ഇതേപോലെ ഞാൻ അവളെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പോയിട്ട് റൂം എടുത്തിട്ട് ചെയ്യണം, ഇത് ഇവിടുന്ന് ചെയ്യല്ല, ഈ കാര്യങ്ങൾ ഇവിടുന്ന് തന്നെ ചെയ്യല്, നിങ്ങൾ കാസർഗോഡ് പോയി റൂം എടുത്ത് ചെയ്യ്. ഇങ്ങനെയൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെയുള്ള ദേഷ്യമാണ് എസ് എഫ് ഐക്കാർ എന്നോട് ചെയ്തത്. എസ് എഫ് ഐക്കാർ കാസർഗോഡ് ഇവിടുത്തെ പിന്നെ ടീച്ചേഴ്സിനെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നില്ല. ഇവിടെ ഞാൻ ഒറ്റയാൾ പട്ടാളം പോലെ പോരാടുന്ന ഒരു ടീച്ചറാണ്. എല്ലാ അനീതിക്കെതിരെ ഞാൻ ഒറ്റയാൾ പട്ടാളം പോലെയാണ് പൊരുതുന്നത്. ഇവിടുത്തെ ടീച്ചേഴ്സിനെ കൊണ്ട് പറ്റൂല, അവരവരെ മക്കളാണ് നല്ല രീതിയിൽ കല്യാണം കഴിച്ചയക്കാൻ അവരവർ അച്ഛനമ്മമാർക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവർ സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് ഈ കോളേജിലേക്ക് ഒരു സന്ദർശനം മിന്നൽ പരിശോധന
അവർ തന്നെ സ്വന്തം സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ഈ കോളേജിലേക്ക് മിന്നൽ പരിശോധന നടത്തിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ എസ് എഫ് ഐക്കാരും ഇവിടുന്ന് പഠിച്ചു പോയ എസ് എഫ് ഐക്കാരും ഈ കോളേജിലെ കുട്ടികളെ നശിപ്പിച്ചിട്ട് അവർക്ക് മക്കളില്ലാതാക്കുന്നുള്ളതിൽ യാതൊരു സംശയവും ആരും വിചാരിക്കണ്ട. പിന്നെ എൻ്റെ അടുത്ത് ഈ റിക്ഷക്കാർ പറഞ്ഞതാണ് ഇവിടുത്തെ കുട്ടികളെ ഒരു അന്തസ്സില്ല ആണുങ്ങളും കല്യാണം കഴിക്കൂല ടീച്ചറേ ഇങ്ങനത്തെ കാര്യങ്ങളെ ചെയ്യുന്നത്. നിങ്ങൾ ആ റിക്ഷക്കാരോട് ചോദിച്ചാൽ അറിയും, ചോദിച്ചു നോക്കുക ടാക്സി സ്റ്റാൻഡിലെ റിക്ഷക്കാരോട്, വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം ഞാൻ പറയുന്നതിൽ സത്യമുണ്ടോ എന്നുള്ളത്. റിക്ഷക്കാർ വിദ്യാനഗർ ചൈത്ര ഹോസ്പിറ്റലിന് മുന്നിൽ നിൽക്കുന്ന റിക്ഷക്കാരോട് ഇവിടുത്തെ രക്ഷിതാക്കൾ വന്ന് ചോദിക്കട്ടെ എന്താണ് ഈ കോളേജിൽ നടക്കുന്ന എസ് എഫ് ഐക്കാർ കളിക്കുന്ന സംഭവം എന്ന് ചോദിക്കട്ടെ. അതിന് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ എസ് എഫ് ഐക്കാർക്ക് എന്നോട് ദേഷ്യം. ഇവരെ ഈ തോന്നിയവാസിനി നമ്മളെ ഞാൻ ഒരിക്കലും നമ്മളെ പെൺകുട്ടികളെ നശിപ്പിക്കാൻ എസ് എഫ് ഐ നേതാക്കന്മാർക്ക് വിട്ടുകൊടുക്കൂല ഉള്ളത് എൻ്റെ ഇതാണ്. പിന്നെ അവരെ പെൺകുട്ടികൾ പോകുന്നതും എന്നെ കൊണ്ടാവുന്നത്ര ഞാൻ തടി അവർ തോന്നിയ വാസത്തിന് പോകുന്നുണ്ട്. അതിനെല്ലാം വേണ്ടി ഞാൻ ശ്രമിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അവരൊരു ലേഡിയാണ്, അവർ എന്താണത് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഞാൻ എൻ്റെ മക്കളെ പോലെ ഇവരെ സംരക്ഷിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ചിങ്ങനെയെല്ലാം പിന്നെ കുട്ടികളെ സംരക്ഷിച്ചതിനെതിരെ ഒരു ടീച്ചറായ ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നെ മാറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ഒരു ബെനിഫിറ്റും അധികവും ഇല്ലാതെ എൻ്റെ അസോസിയേറ്റ് പ്രൊഫസറുടെ ശമ്പളം മാത്രം വാങ്ങി രാവിലെ 8 മുതൽ രാവിലെ രാത്രി 8 മണിവരെ ഈ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരാ അധ്യാപികയാണ്. എനിക്കൊരു ബെനിഫിറ്റും പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ ഈ കോളേജിൽ നിന്ന് കിട്ടുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പോകുന്നതല്ലാതെ ഒരു പൈസയും എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ പടി ഇറങ്ങും. ടീച്ചറെ മാറ്റിയതായിട്ട് ഇപ്പോൾ ടിവിയിൽ സ്ക്രോളിംഗ് പോകുന്നുണ്ട്. അപ്പോൾ താങ്കളോട് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു വിശദീകരണം എന്നോട് ചോദിച്ചിട്ടില്ല. എന്നെ ഞാൻ ഉച്ചയ്ക്ക് ഡി സി വിളിക്കാൻ പറഞ്ഞ് ഡി സിനെ വിളിച്ചിരുന്നു. ഡി സി എൻ്റെ അടുത്ത് ഇപ്പം ഉച്ചയ്ക്ക് ശേഷം ഒരു ഇത് പറഞ്ഞിരുന്നു, ഒരു വിശദീകരണം തരാമെന്ന്. അപ്പം നാളെ രാവിലേക്ക് അത് റെഡിയാക്കി കൊടുക്കാൻ. ഇപ്പം പല സ്ട്രെസ്സിൻ്റെ ഇടയിൽ ഇതെല്ലാം ഇതാക്കിയിട്ട് അവർ റിപ്പോർട്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ നാളെ പിന്നെ ഇതിൻ്റെ എല്ലാ സി സി ടി വി ഇവിടെ ഉണ്ട്. പിന്നെ നാളെ രാവിലെ ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പം റിപ്പോർട്ടൊന്നും വേണ്ടി വരൂലായിരിക്കും. ഞാൻ വളരെ സന്തോഷത്തോടെ 101% സന്തോഷത്തോടെ ഞാൻ ഈ പടി ഇറങ്ങി. എനിക്ക് എല്ലാ ടീച്ചേഴ്സും ഈ കോളേജിൽ വരുന്നത് പോലെ 3:30 ഞാൻ ഇവിടെ വരും. പിന്നെ ഞാൻ ഇവിടുന്ന് പോവും. 9:30 ഞാൻ ഇവിടെ വന്ന് കയറും. ടീച്ചേഴ്സിനും എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടാവും, സ്റ്റാഫിനും എൻ്റെ അടുത്ത്. ഇവിടുത്തെ പല ടീച്ചേഴ്സും 9:30 ക്ലാസ്സിൽ പോകുന്നില്ല. ഞാൻ അവരെ കൃത്യമായിട്ട് 9:30 ക്ലാസ്സിൽ അയക്കുന്ന ഒരു ടീച്ചറാണ്. എൻ്റെ അടുത്ത് കുട്ടികൾ വന്ന് പറയുന്നത് ഒരു ടീച്ചർ ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്ക് ഫുൾ ബെഞ്ചും ഡെസ്കും മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ 9:30. ആ ടീച്ചർ എപ്പോഴും പോവാറില്ല. ഒരു ദിവസം പോകുമ്പോഴത്തേക്ക് ബെഞ്ചിൽ ക്ലാസ്സിൽ ബെഞ്ചും ഡെസ്കും മാത്രം. അപ്പോൾ കുട്ടികൾ അറിഞ്ഞിട്ടില്ല ഈ ടീച്ചർ ഇന്ന് വരുന്നു. ഞാൻ പേടിപ്പിച്ചിട്ടാണ് പോകുന്നത് ക്ലാസ്സിൽ. അന്ന് പോകുമ്പോഴത്തേക്കാണ് ബെഞ്ചും ഡെസ്കേ ഉള്ളൂ. ഇല്ലാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടീച്ചർ ദിവസം ക്ലാസ് പോയാലല്ലേ കുട്ടികൾ ബെഞ്ച് കുട്ടികളുണ്ടാവുള്ളൂ. ടീച്ചർ പിന്നെ അതുകൊണ്ട് അന്ന് ബെഞ്ചും ഡെസ്കും മാത്രമേ ഉള്ളൂ. എന്നിട്ട് അത് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ ടീച്ചേഴ്സ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് ആ ടീച്ചർ പറയുകയാണേ പിന്നെ ഡിസിപ്ലിൻ വേണം കോളേജിൽ, എന്നാലേ ക്ലാസ്സിൽ കുട്ടികളുണ്ടാവുള്ളൂ. അപ്പം ഇവിടുത്തെ പല ടീച്ചേഴ്സും കൃത്യമായിട്ട് ക്ലാസ്സിൽ പോകുന്നുണ്ടായിട്ടാ. ഞാൻ അതിനെതിരെ സ്ട്രിക്റ്റായിട്ട് ടീച്ചേഴ്സിനെതിരെയും നോൺ ടീച്ചിങ് സ്റ്റാഫിനെതിരെയും കൃത്യമായിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ആക്ഷൻ എടുത്ത ഒരാളാണ്. അതിൻ്റെയൊക്കെ ദേഷ്യം ടീച്ചേഴ്സിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും. ഞാൻ എൻ്റെ ജോലി ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ കൃത്യമായിട്ട് ക്ലാസ്സിൽ പോയി കൃത്യമായി പഠിപ്പിച്ച് എങ്ങനെയാണോ ഒരു സ്റ്റുഡൻറ്റിനെ ഒരു അധ്യാപിക പഠിപ്പിക്കേണ്ടത് ആ രീതിയിൽ 101% ആത്മാർത്ഥതയോടെ എൻ്റെ ഇന്ന് വരെയുള്ള അധ്യാപന ജീവിതത്തിൽ പഠിപ്പിച്ച ഒരു ടീച്ചറാണ് ഞാൻ. അതെ, അത് അതുപോലെ എല്ലാവരും പഠിപ്പിക്കണം. ഇവിടെ പാവപ്പെട്ട 95% പാവപ്പെട്ട കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ഈ അധ്യാപകർ പോയി പിന്നെ യു ജി സി ശമ്പളം വാങ്ങി അധ്യാപകർ ക്ലാസ്സിൽ പോവാതിരുന്നാലേ നഷ്ടം നമ്മളെ കുഞ്ഞക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുമില്ല. അതിനെതിരെ ഞാൻ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചില ടീച്ചേഴ്സിൻ്റെ കൈയും കൂടി ഇതിനകത്തുണ്ട്. ടീച്ചറിൻ്റെ ഈ കാർക്കശ്യം നിറഞ്ഞ നിലപാടാണ് ടീച്ചറെ ഈ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നത് അല്ലേ? എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. ഞാൻ എന്നെ പ്രതിസന്ധിയിൽ തന്നെ ആക്കുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കാർക്കശ്യമായ എൻ്റെ ആദർശ നിലപാടുകളിൽ നിന്ന് ഞാൻ ഒരിക്കലും വ്യതിചലിക്കില്ല. എനിക്ക് എൻ്റെ ഇത് സാധനം പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ഇത് ഇതിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്നെ കൊല്ലുന്നു പറഞ്ഞിട്ട് വരെ ഞാൻ എൻ്റെ സത്യസന്ധമായ നിലപാടെന്നോ ഒരിക്കലും ഒരു കാരണവശാലും ഞാൻ വിധികരിക്കൂല. ഞാൻ ചോദിക്കുന്നത് എനിക്ക് രാഷ്ട്രീയമില്ല. എന്റെ ഭർത്താവ് സി പി ഐ കാരനാണ്. ഇടതുപക്ഷത്തെ കുടുംബത്തിനാണ് താങ്കൾ വരുന്നത്. അപ്പോ ഈ എസ് എഫ് ഐക്കെതിരെ ഇത്രയും വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ എം എസ് എഫ് തെറ്റ് ചെയ്തപ്പോ എം എസ് എഫിനെതിരെ ശക്തമായി പ്രതികരിച്ച ഒരാളാണ്. അതവര് എന്റെ നിലപാട് കൊണ്ടാണ് അവർ നല്ലതായത്. നല്ലതായി അവർ നല്ല കുഞ്ഞുങ്ങളായി ഇലക്ഷന് അനുസരിച്ച്
പിന്നെ മുഴുവൻ 95% വോട്ടും നേടിയിട്ടവരെല്ലാവരും 9 യൂണിയൻ മെമ്പേഴ്സിലെ 9 ആൾക്കാർ ഇന്ന് എം എസ് എഫ് ആണ്. 95% അതെന്തുകൊണ്ടാ? എൻ്റെ ഒരു ഭാഗത്തുള്ള നിലപാട് കൊണ്ട് അവർ തിരുത്തി. അവര് നല്ല കുട്ടികളായി, ആ അവര് തിരുത്താൻ മനസ്സ് കാണിച്ചു. അതുകൊണ്ട് എം എസ് എഫ് ഇന്ന് പിന്നെ ഈ കോളേജ് ഭരിക്കുന്നത് യൂണിയൻ അവരാണ് ഭരിക്കുന്നത്. 95% വോട്ട് നേടി അവർ എല്ലാ സ്ഥാനങ്ങളും കരസ്ഥമാക്കിയത്. ഈവൺ ഇതുവരെ അസോസിയേഷൻ സെക്രട്ടറി പിന്നെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് വരെ അവരാണ്. അത്രയും ഒരു വോട്ട് വേറൊരാൾക്ക് ഞാൻ എ ബി വി പി അവർ പിന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ശക്തമായിട്ട് പ്രതികരിക്കലുണ്ട്. അവരുടെ ഈ ഒരു വെള്ളം വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാട് എന്താണ്? എന്റെ അടുത്ത് വന്നിരുന്നില്ല എ ബി വി പി കാര്, വന്നിരുന്നില്ല. അവരെ കള്ളത്തരാക്കിയതാണ്, പ്രശ്നം സൃഷ്ടിച്ചതാണ്. അവരെ എന്താന്ന് വെച്ചാൽ അവരവിടെ പല പവലിയനിലും തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാർ. പവലിയൻ എന്ന് പറയുന്നത് നമ്മുടെ കൗൺസിൽ മീറ്റിംഗിൽ കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്, ഇവിടെയുള്ള ബിൽഡിംഗ് ഒന്നും ആർക്കും മീറ്റിംഗിനൊന്നും സ്റ്റുഡൻസിന് കൊടുക്കേണ്ടാന്ന്. ഇവര് പല അധ്യാപകരും പവലിയന്റെ കീ ഒക്കെ അവരുടെ കയ്യിലാണ്. എന്റെ കയ്യിൽ പവലിയന്റെ കീയില, ബാക്കി എല്ലാ കീയും ഉണ്ട്. അപ്പൊ അത് തുറന്നിട്ട് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് കുട്ടിക്ക്. അപ്പൊ എസ് എഫ് ഐ കുട്ടിക്ക് മാത്രമേ ഇവര് കൊടുക്കൂ, വേറൊരു വിദ്യാർത്ഥികൾക്ക് ഇവര് കൊടുക്കൂല. കൊടുത്തിട്ട് അതിന്റെ അകത്ത് നിന്ന് മീറ്റിംഗ് കൂടിയിട്ടാണ് എനിക്കെതിരെ ഇതെല്ലാം അവര് ഇതാക്കിയത്. ടീച്ചർ ഒരു കാര്യം കൂടി, ടീച്ചർക്ക് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, അതായത് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വിട്ടിരിക്കുന്നത്. നാളെ ഈ കോളേജിലേക്ക് ഞാൻ ഇന്നും അസോസിയേറ്റ് പ്രൊഫസറാണ്, രണ്ട് അധ്യാപിക ഭയം തോന്നുന്നില്ലേ? എനിക്കില്ല, എനിക്ക് ഭയം തോന്നില്ല. ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ എന്റെ കൂടെ ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഉണ്ടാവും, ഗുണ്ടകൾ ഉണ്ടാവില്ല. ഗുണ്ടകളെന്റെ ആവശ്യം എനിക്കില്ല. ഈ കോളേജിൽ കുറേ പേര് ഗുണ്ടകളും ഇങ്ങനെ അനാചാര പ്രവർത്തനങ്ങൾക്ക് വരുന്നവരും ഒക്കെയാണ്. അവരെയൊന്നും സപ്പോർട്ട് എനിക്ക് വേണ്ട. വിദ്യാർത്ഥികളായിട്ട് ഈ കോളേജിൽ വരുന്നേ അവരെ 100% സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പഠിപ്പിച്ച കുട്ടികളെ, അതുമാത്രമാണ് എൻ്റെ വിശ്വാസം. ഇവരെന്നെ കൊല്ലുമായിരിക്കും, ഇന്ന് തന്നെ എന്നെ കൊല്ലാൻ നോക്കി, ഇനി നാളെയും കൊല്ലുമായിരിക്കും. ഒരു ഭയവുമില്ല എനിക്ക്, ഒരു ഭയവുമില്ല. ആ ഒരു ഭയം എനിക്കില്ല. ഉള്ള കാര്യം മാത്രം ഞാൻ തുറന്നു പറഞ്ഞു. ഈ കോളേജിൽ എന്റെ കണ്ണുകൊണ്ട് കണ്ണു തുറന്ന് കണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഭയവുമില്ല. ഇള്ള സത്യസത്യം പറയുന്നതിന് എന്തിനു ഭയക്കണം? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകൾ ടീച്ചറുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നാളെ വന്ന് നോക്കിയാൽ പലർക്കും തെളിവ് കാണും. ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല, ഞാൻ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കുന്ന ഒരാളല്ല ക്യാമ്പസ് നിറയെ നടന്നിട്ട്. അതുകൊണ്ട് സി സി ടി വി വർദ്ധിപ്പിക്കുന്നതിന് വരെ ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ വിദ്യാർത്ഥികളും എനിക്കെതിരെ തിരിഞ്ഞിനി. എന്തിനാന്ന് വെച്ചാൽ അധ്യാപകർക്ക് ഈ വിദ്യാർത്ഥികളെ, ചില അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ സപ്പോർട്ടില്ലാതെ, അവർ ക്ലാസ്സിൽ പോകുന്നുണ്ടാവില്ല മര്യാദക്ക്, പഠിപ്പിക്കുന്നുണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നത്. വിദ്യാർത്ഥികളെ സപ്പോർട്ടില്ലാതെ ഈ കോളേജ് ക്യാമ്പസിനകത്ത് നിലനിൽപ്പില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ട് വേണ്ടിട്ട് പിന്നെ മീറ്റിംഗ് ഇവിടെ സി സി ടി വി വേണ്ട, മറ്റേത് വേണ്ടെന്നെല്ലാം പറയും. അങ്ങനെയുള്ള അധ്യാപകർ ഇവിടെയുണ്ട്. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ സി സി ടി വി അധ്യാപക കുട്ടികളെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ സി സി ടി വി വെച്ചൂടെ. അപ്പൊ അങ്ങനെ ഞാൻ എന്നിട്ട് പറ്റുന്നിടത്തേനും ഞാൻ സി സി ടി വി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു സി ഡി സിയിൽ അത് എന്തെങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇവിടുത്തെ രക്ഷിതാക്കളോട് അധ്യാപകരോട് ഒന്നും എനിക്ക് പറയാനില്ല. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ 1700 something കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവരെ രക്ഷിതാക്കളോട്, അതിൽ പിന്നെ ഒരു ആൺകുട്ടികളോട് ഞാൻ പറയുന്നില്ല, പെൺകുട്ടികളോട് മാത്രമാണ്, എനിക്ക് പെൺകുട്ടികളുടെ രക്ഷിതാക്കളോട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. 1500+ പെൺകുട്ടികൾ ആയിരിക്കും അവരെ രക്ഷിതാക്കളോട്. അവരെ മക്കൾ അവർക്ക് പൊട്ടാതെ പൊളിയാതെ നല്ലതായിട്ട് ഇനിയെങ്കിലും അങ്ങോട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവരൊത്തൊരുമിച്ച് ഒരു സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് ഈ കോളേജിൽ അവർ മിന്നൽ പരിശോധന നടത്താൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവരെ ഓരോ പിള്ളേരെ ഭാവിയും ഞാൻ പറയുന്നില്ല എന്താവുന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഓരോ പിള്ളേരെ ഭാവി എന്തായിത്തീരുന്നു. ഇവിടുത്തെ കടക്കാർക്ക് മൊത്തം അറിയാം, ഇവിടെയുള്ള ടാക്സിക്കാർക്ക് മൊത്തം അറിയാം. ഈ സംഗതി പുറത്തു പോയി ചോദിച്ചാൽ മതി എന്താണ് എന്നുള്ളത്. അപ്പോൾ ടീച്ചർക്ക് ഈ കുട്ടികളുടെ ഈ ഭാവിയാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു പിന്നെ സമരമോ അല്ലെങ്കിൽ ശബ്ദ കോലാഹലങ്ങളോ ഒന്നും ടീച്ചർ പ്രശ്നമാക്കുന്നില്ല. ഈ പെൺകുട്ടികൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് മടങ്ങിപ്പോകണമെന്ന് ടീച്ചർക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ മോൾ ഇവിടെ ഫസ്റ്റ് ഇയർ പഠിക്കുന്നുണ്ട്, എൻ്റെ മോൾ ഇവിടെ ഫസ്റ്റ് ഇയർ ജിയോളജി പഠിക്കുന്നുണ്ട്. അതുപോലത്തെ മക്കളാണ് എല്ലാ മക്കളും. ഞാൻ എൻ്റെ മോൾ എങ്ങനെ എൻ്റെ വീട്ടിലെത്തണമെന്ന് തീരുമാനിക്കുന്നുണ്ടോ അതുപോലെ തന്നെയാണ് ഞാൻ പിന്നെ എല്ലാ മക്കളെയും തീരുമാനിക്കുന്നത്. എനിക്കെല്ലാം എൻ്റെ മക്കളെ പോലെ തന്നെയാണ്, വിദ്യാർത്ഥികളാണെങ്കിലും. അതുപോലെ തന്നെ അവരവരെ രക്ഷിതാക്കളെ എടുത്ത് പൊട്ടാതെ പൊളിയാതെ എത്തണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി മാത്രം ശ്രമിച്ചേ ഒരാളാണ് ഞാൻ. അതെനിക്ക് സങ്കടം വരും. എന്താ വെച്ചാൽ ഞാനൊരു അമ്മയാണല്ലോ, ഞാൻ ഈ വിദ്യാർത്ഥികളെ അമ്മയാണ്. എൻ്റെ മക്കളെ പ്രായമുള്ള വിദ്യാർത്ഥികളെ ഇവിടെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത്.
എന്തായാലും ഇപ്പോൾ ടീച്ചർ സ്ഥാനം ഒഴിയേണ്ട ഒരു സാഹചര്യമാണ് സംവാദം ഉണ്ടായിരിക്കുന്നത്. അല്ല, ഞാൻ ഈ ഒരു പ്രശ്നത്തിനെതിരെ, എനിക്ക് സ്ഥാനം ഒഴിയുന്നത് ഞാൻ മുമ്പേ ഒരു പ്രശ്നം ഒഴിഞ്ഞതാണ്. ഞാൻ ഈ ഒരു പ്രശ്നത്തിനെതിരെ ഞാൻ തെറ്റ് ചെയ്യാത്തതുകൊണ്ട് സ്ഥാനം ഒഴിയൂല എന്ന് പറഞ്ഞത് മാത്രമാണ്. എനിക്ക് ഈ സ്ഥാനം ഒഴിയുന്നതായിരുന്നു എൻ്റെ മനസ്സിന് 100% സന്തോഷം. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ സപ്പോർട്ടുള്ള കുറേ ആൾക്കാർ, ടീച്ചർ എന്തായാലും ഒഴിയരുത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇല്ലെങ്കിൽ എല്ലാം അലങ്കോലപ്പെടും ടീച്ചറെ ഈ പറഞ്ഞു. ആ ടീച്ചർ ഒരിക്കലാ, ടീച്ചർ ഒരിക്കലും ഒഴിയരുത്. ടീച്ചർക്ക് പിന്നെ എന്തായാലും ഇവിടെ ആകെ എല്ലാം അലങ്കോലപ്പെടും ടീച്ചറെ. എല്ലാം പോകും, ഇവിടുത്തെ ഡിസിപ്ലിനെ പോകും. ടീച്ചർ എന്തായാലും മാറരുത് എന്ന് എന്നോട് എപ്പോഴും പറയും എല്ലാവരും. ഞാൻ ഒഴിയാൻ വേണ്ടി നിന്ന്, അതുകൊണ്ട് ഇപ്പോൾ ഈ ഒഴിയുന്നില്ല. എനക്കട്ടെ, എനക്ക് 9:30 വന്നാൽ മതിയല്ലോ, 3:30 എനക്ക് പോവാലോ. ഞാനെന്തിനാണ് ഈ അവർ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? ടീച്ചറിൻ്റെ ആ ഒരു തനതായ സ്വഭാവം മാറ്റിവെക്കാൻ സാധിക്കോ? അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിലും. അല്ല, ഞാനിനി ഒന്നിനും ഇടപെടൂല. എന്തായാലും കുട്ടികളുടെ കാര്യത്തിൽ അവരവരെ രക്ഷിതാക്കൾക്ക് വേണമെങ്കിൽ അവരവരെ മക്കളെ അവരവർ സംരക്ഷിച്ചോട്ടെ. ഞാനിനി ഒരു കാര്യത്തിൽ ഇടപെടും. എന്താ വെച്ചാൽ ഞാനിനി ഒരു അസോസിയേറ്റ് വിരനെ കാലടിച്ച് പൊളിക്കും. എന്താ വെച്ചാൽ എനിക്കിനി ഒരു അധികാരവും ഇല്ല, ഒരു ടീച്ചർ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കും, ഞാൻ പോകും, ബാക്കി കാണുന്നതിനെല്ലാം ഞാൻ കണ്ണടക്കും. ഒന്നിനെതിരെയും ഞാൻ ഇനി മുതൽ പ്രതികരിക്കൂല. എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എനിക്ക് പറയാനുള്ളത് അവരവരെ മക്കളെ പൊട്ടാതെ പൊളിയാതെ രക്ഷിതാക്കൾക്ക്, പെൺകുട്ടികളെ രക്ഷിതാക്കൾക്ക് വേണമെങ്കിൽ അവർ കാസർഗോഡ് ഗവൺമെൻറ്റിൽ പഠിക്കുന്ന കുട്ടി പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചോട്ടെ. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. SFI-ക്കാർ അത്ര ഇതാണ് ഈ പെൺകുട്ടികളെ ചെയ്യുന്നത്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ ഔട്ട്സൈഡറായ SFI-ക്കാരും ഇവിടെ പഠിക്കുന്ന SFI-ക്കാരും. എന്തായാലും ടീച്ചർക്ക് പറയാനുള്ളത് ജനങ്ങളും കൂടി കേൾക്കട്ടെ, തീരുമാനിക്കട്ടെ. രക്ഷിതാക്കളെ കൃത്യമായി കേൾക്കട്ടെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്. തീർച്ചയായിട്ടും എല്ലാവരും കേൾക്കുക, ടീച്ചറോട് പറഞ്ഞ കാര്യങ്ങൾ അത് പരിശോധിക്കുക. അത് ശരിയാണെന്ന് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ഇതിൻ്റെ ഇതിൻ്റെ എതിർപക്ഷം എന്താണെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതും കൂടി പരിശോധിക്കപ്പെടാം. നന്ദി, നമസ്കാരം. നമസ്കാരം, നന്ദി.